മലയാളി വന്നേടാ, ആർപ്പ് വിളിക്കേടാ. ഹായ് ഗൈസ്, നമ്മുടെ ക്ലാഷ് കോഡ് കപ്പ് എന്തായാലും റിട്ടേൺ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മാച്ച് കളിക്കുന്നത് വഴി നമുക്ക് എന്തൊക്കെ റിവാർഡ്സ് ആണ്, എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത്, എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ എൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഗൈസ്, നമ്മുടെ ഗെയിമിൻ്റെ ഇവൻറ്റ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ക്ലാഷ് കോഡ് കപ്പിൻ്റെ ആ ഒരു ബാനർ തന്നെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത് 20-ാം തീയതി രാവിലെ 5 മണി തൊട്ട് 20-ാം തീയതി രാവിലെ 10 മണി വരെയാണ്. ഗൈസ്, അപ്പോൾ രജിസ്ട്രേഷൻ ക്ലോസ് ആവുന്ന ടൈം തൊട്ട് രാത്രി 11 മണി വരെയാണ് എന്തായാലും നമ്മുടെ മാച്ച് നമുക്ക് കളിക്കാനാവുന്നത്. അപ്പോൾ എന്തായാലും നവംബർ 20-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ തവണ ക്ലാഷ് കോഡ് കപ്പ് വന്ന സമയത്ത് നമുക്ക് കുറച്ച് റിവാർഡ്സ് എല്ലാം നമ്മുടെ ഇവന്റ് സെക്ഷനിൽ കുറച്ച് മിഷൻസ് ചെയ്യുന്നത് വഴി നമുക്കന്ന് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിവാർഡ്സ് പ്രതീക്ഷിക്കാനാവുന്നതായിരിക്കും. അപ്പോൾ അന്നുണ്ടായിരുന്ന ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ഇപ്പോഴും വരാൻ പോകുന്നത്. പക്ഷേ എന്തായാലും റിവാർഡ്സ് എന്തായാലും നമുക്ക് ചേഞ്ച് ഉണ്ടായിരിക്കും. ഗൈസ്, അന്ന് എന്തായാലും നമുക്ക് ഇമോട്ടൊക്കെ എന്തായാലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ട്രയലായിട്ട് നമുക്കന്ന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇമോട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഇതുവരെ തന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അത് റെയറാക്കാൻ വല്ല ചാൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ ഇതിൽ നല്ല നല്ല റിവാർഡ്സ് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്കൊരു ടോക്കണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അന്ന് ഈ ഒരു ടോക്കൺ ഉപയോഗിക്കാത്ത കൂട്ടുകാർക്ക് എന്തായാലും ഈ ഒരു മാച്ചിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ചിലപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടി ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ് വഴി ഫ്രീ ആയിട്ട് തരാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ 100 ഡയമണ്ട് കൊടുത്താലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് ഗെയിമിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒന്നും വരുന്നില്ല. വേറെ എന്തൊക്കെയാണ് വരുന്നത്, അപ്പോൾ എന്തായാലും ഇതിൻ്റെ റൂൾസൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളൊരു സ്ക്വാഡ് ഫോം ചെയ്തതിന് ശേഷം 3 കളിയും നമ്മൾ ബൂയ അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല നല്ല റിവാർഡ്സ് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു കളി തോക്കുകയാണെങ്കിൽ അതെന്തായാലും നല്ലതല്ല. അപ്പോൾ എന്തായാലും നവംബർ 20-ാം തീയതിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ റിവാർഡ്സ് ആണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും ഒരു പുതിയ എടുക്കാച്ചിരി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.